എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സേഫായിട്ടും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കുറേ നാളുകളായി അല്ലേ ഒരു വീഡിയോ ഇട്ടിട്ട് ഓഫീഷ്യൽ തിരക്ക് കാരണം ഇതുപോലത്തെ വീഡിയോകളിടാൻ ഇപ്പോൾ അധികം സമയം കിട്ടാറില്ല പിന്നെ പരീക്ഷകളൊന്നും ഇപ്പോൾ ഇല്ല അല്ലേ ഇപ്പം കോവിഡ് സമയമാവേണ്ടതിനെ പിള്ളേർക്കും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് അപ്പോൾ ഒരു സമയത്ത് ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വെച്ചു പക്ഷേ അത്യാവശ്യമായിട്ട് പുതിയ ഏതെങ്കിലും ലോയൽ എന്തെങ്കിലും അമെൻമെൻസോ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ തിരിച്ചു വരാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇന്നൊരു പുതിയൊരു വിഷയം കിട്ടി ആ വിഷയം ഇന്ന് ചർച്ച ചെയ്യാനാണ് നിങ്ങളിൽ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സേഫാണ് എല്ലാവരും വാക്സിനേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാനും ചെയ്തു ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ ടോപ്പിക്ക് ഒരുപക്ഷെ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ ടി വിയിലൊക്കെ ശ്രദ്ധിച്ചു കാണും അല്ലെ പുതിയ സിനിമകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമത്തിൽ അമെൻമെൻ്റ് വന്നു എന്ന് കേട്ട് കാണും സിനിമകളെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടുള്ള സെൻസർ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന നിയമമാണ് സിനിമട്ടോഗ്രാഫ് ആക്ട് നയൻറ്റീൻ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നിയമമാണ് ചർച്ച ചെയ്യപ്പെട്ടതും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമമാണ് ഫ്രീഡത്തിനെ കുറിച്ചും റെസ്ട്രിക്ഷനെക്കുറിച്ചും ഒക്കെ പല വേദികളിലും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഐ ബി പുതിയൊരു അമൻമെൻ്റ് ബിൽ സിനിമട്ടോഗ്രാഫ് അമെൻമെൻറ് ബിൽ ടു തൗസൻഡ് ട്വൻറി വൺ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പബ്ലിക് കമൻസിന് വേണ്ടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ജൂലൈ രണ്ടാം തീയതിയാണ് പബ്ലിക് കമൻസ് കിട്ടേണ്ട അവസാനത്തെ ദിവസം ഒരുപക്ഷെ ആ കമൻസ് എല്ലാം സ്വീകരിച്ചുകൊണ്ട് അടുത്ത പാർലമെന്റ് സെഷനിൽ ഇതൊരു ആക്റ്റായിട്ട് മാറും അപ്പോൾ ഈ ഇതാണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം സിനിമട്ടോഗ്രാഫ് അമെൻമെൻറ്റ് ബിൽ ടൂ തൗസൻഡ് ട്വൻ്റി വൺ വീണ്ടും ഞാൻ പറഞ്ഞത് ഡ്രാഫ്റ്റ് ബില്ലാണ് പബ്ലിക് കമൻസ് ക്ഷണിച്ചിട്ടേ ഉള്ളൂ ജൂലൈ രണ്ടാം തീയതിയാണ് അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എങ്കിലും അതിൽ നമുക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ് സിനിമ അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമവും സിനിമയും രണ്ടും ട്വിൻസ് താല്പര്യം കൊണ്ട് തന്നെ രണ്ടും കൂടി ചേർത്ത് കൊണ്ടുള്ളൊരു ഒരു വീഡിയോ ആണത് ഈ വീഡിയോയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇപ്പോഴത്തെ അമെൻമെൻറ്റ് ഓൾറെഡി തന്നെ പബ്ലിക് ഫോറത്തിൽ ചർച്ച മീഡിയയിലൊക്കെ ചർച്ച ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിന് ഞാനതിനെ അഞ്ചായിട്ടാണ് തിരിക്കുന്ന ആ ചർച്ച അല്ലെങ്കിൽ അതിലെ മേജർ അമെൻമെൻറ്സിനെ നമുക്ക് വി കെൻ ഡിവൈഡ് ഇൻ ടു ഫൈവ് പാർട്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഡ്രാഫ്റ്റ് ബില്ല് ക്ഷണിച്ചിരിക്കുന്നത് പതിനെട്ടാം തീയതി അത് രണ്ട് ദിവസമായുള്ളൂ ഇന്നലെ അല്ലെ എയ്റ്റീൻ ജൂൺ ടു തൗസൻഡ് ട്വന്റി വൺ ആണ് ഇത് പബ്ലിക് അമെന്റ്സിന് വേണ്ടി മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ക്ഷണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അമൻമെന്റ്സ് എന്ന് നോക്കാം അഞ്ച് ടൈപ്പായിട്ടാണ് അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ടത് ആദ്യം ഈ സർട്ടിഫിക്കേഷനിലാണ് സെക്ഷൻ ഫോറിലും സെക്ഷൻ ഫൈവിലും ഒക്കെ പരാമർശിക്കപ്പെടുന്ന സർട്ടിഫിക്കേഷൻ എന്നൊക്കെ ഈ സിനിമ ടോഗ്രാഫ് നിയമത്തിന്റെ ഏറ്റവും വലിയൊരു എസൻസ് എന്ന് പറയുന്നത് സിനിമ ജനങ്ങളിലോട്ട് കാണാൻ കാണാൻ പറ്റുന്ന സിനിമകളെ കാറ്റഗറൈസ് ചെയ്ത് സർട്ടിഫൈ ചെയ്യാം നിങ്ങൾ ഓൾറെഡി തന്നെ ശ്രദ്ധിച്ചാണ് എല്ലാ സി ഡിയിലും ടി വിയിലും അതുപോലെ തന്നെ ഒരു പക്ഷേ എല്ലാ സിനിമകളും ആദ്യം എഴുതി കാണിക്കുന്ന ഒരു സ്ക്രീനിൽ യു സർട്ടിഫിക്കേഷൻ എ സർട്ടിഫിക്കേഷൻ കുറിഞ്ഞ് കാണാറുണ്ട് അല്ലേ അപ്പോൾ പൊതുവേ നമ്മളൊരു പൊതുവേ വലിയ ശ്രദ്ധിക്കത്തില്ലെങ്കിലും നിയമപരമായിട്ട് നോക്കുമ്പോൾ അതിന് കമ്പാരിറ്റീവ്ലി റിലവൻസ് കൂടുതലുള്ളതാണ് ഈ സർട്ടിഫിക്കേഷൻ അപ്പോൾ ഈ ആക്ടിൻ്റെ സിനിമറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഇൻ്റെ ഏറ്റവും വലിയ എസൻസ് എന്ന് പറയുന്നത് തന്നെ സർട്ടിഫിക്കേഷനാണ് അതിൽ കാതലായ ഒരു അമെൻമെൻ്റ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി മൂന്ന് ടൈപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളത് എന്ന് എനിക്കറിയത്തില്ല ഓൾറെഡി നിലവിലുള്ളത് യു സർട്ടിഫിക്കേഷൻ അത് അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് വീവിങ് ആണ് എ സർട്ടിഫിക്കേഷൻ അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് വീവിംഗ് ബട്ട് ഇറ്റ് ക്യാൻ ബി വീഡ്ഡ് ഓൺലി ഫോർ അഡൾട്ട്സ് അതാണ് എ പിന്നെ എസ് എന്നൊരു കാറ്റഗറി ഉണ്ട് പുതിയ ഒന്നും ശ്രദ്ധിച്ചു കാണത്തില്ല ദാറ്റ് ക്യാൻ ബി വീഡ് ഓൺലി ബൈ എ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് പ്രൊഫഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് പിൾ അങ്ങനെയാണ് എസ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് സർട്ടിഫിക്കേഷൻ ആണ് ഓൾറെഡി ഉള്ളത് പുതിയ അമെൻമെന്റിൽ സെക്ഷൻ ഫൈവ് എ പുതിയ ബില്ലിലെ അമൻമെന്റിൽ അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു പുതിയൊരു കാറ്റഗറി ഓഫ് എന്താണ് സർട്ടിഫിക്കേഷനാണ് ഒരുപക്ഷേ ഇന്ത്യയിലിത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ അവർ ഏജിന് ബേസ് ചെയ്തിട്ട് അതിനവർ മൂന്നായിട്ടാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒന്ന് യു എ സെവൻ പ്ലസ് ഏജിന് ബേസ് ഏഴ് വയസ്സിന് മുകളിൽ കാണാൻ പറ്റുന്നവർക്ക് യു ആർ എ അല്ലെ ഒന്ന് യു ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അത് ഏഴ് സെവൻ പ്ലസ് എന്നാണ് അടുത്തത് യു എ തേർട്ടീൻ പ്ലസ് പതിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് അതുപോലെ യു എ സിക്സ്റ്റീൻ പ്ലസ് പതിനാറ് വയസ്സിന് മുകളിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഏഴ് വയസ്സ് പതിമൂന്ന് വയസ്സ് പതിനാറ് വയസ്സ് അങ്ങനെ മൂന്ന് കാറ്റഗറിയിട്ടാണ് പുതിയ പുതിയ സർട്ടിഫിക്കേഷന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇതൊരു പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആമസോൺ പ്രൈം അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് നീസ്ട്രീം ഇതുപോലത്തെ പോർട്ടൽസ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മോള് കാണുമല്ലോ ഓരോ സിനിമയുടെ എന്താണ് സ്ലൈഡ് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് ഫീച്ചറിങ് കാണുമ്പോൾ തന്നെ എൻ്റെ മുകളിൽ എഴുതിയിരിക്കും വയസ്സ് വച്ച് എഴുതിരിക്കും പക്ഷെ അതേപോലത്തെ ഒരു ഒരു പാറ്റേണാണ് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന അമെൻമെൻ്റിൽ നമ്മൾ ചെയ്യും അതൊരു നല്ലൊരു കാര്യമാണ് കാരണം പാരൻ്റൽ കൺട്രോളിലും അതുപോലെ തന്നെ മൊത്തത്തിലൊരു മെച്യുവേർഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് വിവിംഗ് ഫിലിം വീവിങ് എക്സ്പീരിയൻസിനെ അത് കുറച്ചുകൂടി എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം സോ ഇത് അമൻമെൻ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആക്റ്റായി മാറിയുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഇങ്ങനത്തെ ഇത് കാണാം ഒരു സിനിമയുടെ ആദ്യം സ്ക്രീനിൽ സെൻറ്റർ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ്റെ ഒരു വൈറ്റ് കളർ ഇത് വരും വരുമല്ലേ അതിൽ തന്നെ നമുക്ക് ഇനി മുതൽ ഇങ്ങനെ ഒരു വ്യത്യാസം കാണാം യു ആർ എ എന്ന് മാറ്റിക്കൊണ്ട് എ യു ആർ എ എന്നായിരിക്കും അതിൻ്റെ കൂടെ ഏജും കൂടെ പറഞ്ഞു ഏഴാണോ അല്ലെങ്കിൽ പതിമൂന്ന് പ്ലസ് ആണോ ഏഴ് പ്ലസ് ആണോ പതിമൂന്ന് പ്ലസ് ആണോ അതുപോലെ പതിനാറ് പ്ലസ് ആണോ എന്നുള്ളത് ഇനി കാണാം ദാറ്റ് ഇസ് വൺ അമെൻമെന്റ് ഒരു കാറ്റഗറി അമൻഡ്മെൻ്റ് ഞാൻ അഞ്ച് കാറ്റഗറി ഇമ്പോർട്ടൻ്റ് പറഞ്ഞതിൽ ഒരെണ്ണം ഇതാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ പൊതുവെ വലിയ ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ പലർക്കും അറിഞ്ഞിടാത്ത ഒരു സംഭവമാണ് വാലിഡിറ്റിയാണ് ഈ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ശരിക്കും നിയമപ്രകാരം പത്ത് വർഷമാണ് അതിനുശേഷം അതിന് വാലിഡിറ്റി ഇല്ല പക്ഷേ എക്സിക്യൂട്ടീവ് ഓർഡർ വെച്ചിട്ട് അതിനാൽ തന്നെ മാറ്റിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ആ ഒരു വാലിഡിറ്റി പീരീഡ് ഒരു റിളവെൻ്റ് അല്ല എന്നുള്ള പണ്ടേ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അതിനിപ്പോൾ പുതിയ ആക്ടിൽ അമൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പ്രെർപെക്റ്റിവിറ്റി വാലിറ്റി പെർപെറ്റിറ്റി വാലിറ്റി എന്ന് വെച്ചാൽ ആയുഷ്കാലം മുഴുവനും വാലിറ്റി കൊടുക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ ഇനി ഫിലിം സർട്ടിഫിക്കേഷൻ പത്ത് വർഷം എന്നുള്ളത് മാറ്റിക്കൊണ്ട് എന്താണ് അത് ലോങ് ടേമിൽ ഫുൾ പെർപെറ്റുവായിട്ട് സക്സസ്ഫുൾ ആയിട്ട് അത് എന്നും ഇന്നത്തേക്കുമായിട്ട് ഉള്ളൊരു ലോങ് ടേം സർട്ടിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത് ഈ വാലിഡിറ്റി പീരീഡ് മാറ്റുന്നുണ്ട് ഇത് ഓൾറെഡി തന്നെ എക്സിക്യൂട്ടീവ് ഓർഡർ വെച്ച് മാറ്റിയിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ ആക്ടിലെ അമൻമെൻറ്റ് കൊണ്ടുവരും വലിയ ഇമ്പൗണ്ടല്ല എങ്കിൽ പോലും നമ്മൾ ജനങ്ങളൊന്നും അറിഞ്ഞിരിക്കണം അല്ലേ ഇനി ഏറ്റവും ഒരുപക്ഷെ നിയമപരമായിട്ട് നോക്കുമ്പോൾ നമ്മളെ പോലെ നിയമ നിയമവിദഗ്ധർ നിയമം പഠിപ്പിക്കുകയും എന്താണ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അടുത്ത അമന്മെന്റ് മൂന്നാമത്തെ കാറ്റഗറി അമന്മെന്റ് സെൻട്രൽ ഗവൺമെന്റിനെ സർട്ടിഫൈ ചെയ്ത് ഓൾറെഡി സെൻട്രൽ ബോർഡ് ഫോർ ഫിലിം സർട്ടിഫിക്കേഷൻ സർട്ടിഫൈ ചെയ്ത് ഇറക്കിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് പിന്നെ സെൻട്രൽ ഗവണ്മെന്റിനെ ഇടപെട്ട് അതിന് എന്താണ് സർട്ടിഫിക്കേഷനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റീ എക്സാമിൻ ചെയ്യാൻ പറ്റുമോ ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഹോണറബിൾ കോഡ് കോട ഇത് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ് ശങ്കരപ്പാവേസസ് യൂൺ ഓഫ് ഇന്ത്യ കേസ് അതുപോലെ തന്നെ ഇനിയും ഒരു അതിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുപ്രീം കോടതിയുടെ കേസൊക്കെ ഉണ്ട് അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ ലീഗൽപരമായിട്ട് പോകുന്നില്ല പുതിയ അമെൻമെന്റിൽ അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ സിക്സ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ പബ്ലിക് കംപ്ലൈൻസോ പരാതികളോ കിട്ടിയാൽ ഇറങ്ങിയതിനു ശേഷം അതായത് ഫിലിം ബോർഡ് സർട്ടിഫൈ ചെയ്തതിനു ശേഷം സിനിമ ഇറങ്ങിയതിന് ശേഷം പോലും വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനെ നേരിട്ട ഇടപെടുകയും ഈ ബോർഡിൻ്റെ അടുത്ത് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്ന ബോർഡിൻ്റെ അടുത്ത് ഈ സിനിമ ഓൾറെഡി സർട്ടിഫൈ ചെയ്താണെങ്കിലും പബ്ലിക് പരാതികൾ വന്നതുകൊണ്ട് കൊണ്ട് അതിന് റീ എക്സാമിൻ ചെയ്യണം ഒന്നുകൂടി ഒന്ന് സർട്ടിഫൈ ചെയ്യണമെന്ന് വേണമെങ്കിൽ ഇറക്കാം ഇതൊരു പക്ഷേ വരും കാലങ്ങളിൽ ഓൾറെഡി ചർച്ച തുടങ്ങി വരും കാലങ്ങളിൽ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടാം കാരണം സിനിമ ഇറങ്ങിയ ശേഷം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് റീ സർട്ടിഫൈ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ റീ എക്സാമിൻ ചെയ്യാനായിട്ടുള്ള പവർ സെൻട്രൽ ഗവൺമെന്റിലോട്ട് പോകുന്നു ഇത് ആർട്ടിക്കൾ നയൻറ്റീനുമായിട്ടൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ നയൻറ്റീനുമായിട്ടൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഏരിയയാണ് എങ്കിലും ഇത് ഓൾറെഡി തന്നെ ഇപ്പോൾ മീഡിയയിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട് അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും നൗ നൗത്ത് സെൻട്രൽ ഗവൺമെന്റ് ഈസ് ഗെറ്റിംഗ് പവർ ടു റീ എക്സാമിൻ ദോസ് ഫിലിം വിച്ച് ഓൾറെഡി ബീൻ സർട്ടിഫൈഡ് ബൈ ദ ബോർഡ് അപ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള മറ്റുള്ള എന്താണ് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ എങ്കിലും അതൊരു മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചേഞ്ച് ആണ് നാലാമത്തെ ചേഞ്ച് ഒരുപക്ഷെ ഫിലിം ഫീൽഡ് ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നു ഈ ബില്ല് വന്നു എന്നല്ലെങ്കിൽ പബ്ലിക് കമൻസ് വിളിച്ചപ്പോൾ തന്നെ ഫിലിം ഫ്രട്ടേണിറ്റി മൊത്തത്തിൽ എന്താണ് പോസിറ്റീവായിട്ട് കണ്ട രണ്ട് അമൻമെൻ്റ് ആണ് ഈ നാലാമത്തതും അഞ്ചാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ നാലാമത്തെ അമൻമെൻ്റ് എന്നൊക്കെ അറിയാം പൈറസി ഏറ്റവും ഫിലിം ഫീൽഡിലെ ഏറ്റവും കൂടുതൽ ഒരു ശത്രുവാണ് അല്ലേ കാരണം സിനിമ പ്രൊഡ്യൂസേഴ്സ് വളരെ കഷ്ടപ്പെട്ട് പൈസ സമ്പാദിച്ച് ഒരു ടാലൻ്റ് പൂൾ ഉണ്ടാക്കി ഒത്തിരി ദിവസം ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് ഒത്തിരി അധ്വാനിച്ച് ഒത്തിരി പൈസ മുതൽ മുടക്കി ചെയ്തിന് ശേഷം ഇത് ആരെങ്കിലും ഒക്കെ അതിന് തിയേറ്ററിൽ നിന്ന് കോപ്പി ചെയ്യോ അല്ലെങ്കിൽ സി ഡി വഴിയോ കോപ്പ് ചെയ്ത് ഒരുപോട് വ്യാജ സൈറ്റ് ഉള്ളി കോപ്പ് ചെയ്ത് ഇറക്കുന്ന ഒരു കാര്യം എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ അത് കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഭീമമായ നഷ്ടം ഗവൺമെന്റിനുണ്ടാവും ടാക്സി ഇനത്തിൽ അതുപോലെ തന്നെ ഓടാതെ അല്ലെങ്കിൽ പിന്നെ തിയേറ്ററിൽ അതി ഓടത്തില്ല അല്ലെങ്കിൽ ടീറ്റിലധികം ഓടത്തില്ല അപ്പോൾ സ്വഭാവമായിട്ടും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും വൻ ഉണ്ടാവും ഇത് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ കർബ് ചെയ്യാനായിട്ട് പുതിയൊരു പ്രൊവിഷൻ പുതിയൊരു സെക്ഷൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സെക്ഷൻ ഡബിൾ എ ആർ എ എന്ന പുതിയൊരു സെക്ഷൻ സിനിമോഗ്രാഫ് അമെൻമെന്റ് ബിൽ ടു തൗസൻഡ് ട്വന്റി വൺ ലെ ചെയ്തിട്ടുണ്ട് എന്താണ് പ്രൊഹിബിഷൻ ഓഫ് അൺ ഓതറൈസ് റെക്കോർഡിങ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് താങ്ക്സ് ടു ദി ഗവൺമെന്റ് സിനിമ ഇഷ്ടപ്പെടുന്ന എന്നെ എല്ലാവർക്കും അല്ലെങ്കിൽ സിനിമ ബന്ധപ്പെട്ടുള്ള നിൽക്കുന്ന എല്ലാ ഫ്രട്ടേണ്ടിലുള്ളവർക്കും ഒരു സ്വാഗതമാ സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷനാണ് അതായത് ഇനി മുതൽ അൺ ആയിട്ട് ഇത് സിനിമ റെക്കോർഡ് ചെയ്യുക അത് പബ്ലിഷ് ചെയ്യുക അതിനെ സഹായിക്കുക അതുപോലെ തന്നെ പൈറസി പൈറേറ്റഡ് കോപ്പി ഉണ്ടാക്കുന്നത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിയമം കൊണ്ടറിയാം അല്ലേ കോപ്പിറൈറ്റ് ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെവനിൽ തന്നെ അതിൻ്റെ അകത്തുള്ള പ്രൊവിഷനുണ്ട് പക്ഷേ സിനിമ ആക്ടിൽ തന്നെ അതായത് സിനിമട്ടോഗ്രാഫ് തന്നെ ആദ്യമായിട്ട് ഒരു പ്രൊ പ്രൈവസിക്ക് എഗൈൻസ്റ്റായിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട് പ്രത്യേക സെക്ഷനുണ്ട് സെക്ഷൻ സിക്സ് ഡബിൾ എ ആരെങ്കിലും ഇനി റെക്കോർഡ് ചെയ്യോ അല്ലെങ്കിൽ അൺ ഓതറൈസ്ഡ് റെക്കോർഡ് ചെയ്യോ അത് പബ്ലിഷ് ചെയ്യുക അത് കോപ്പി അത് മൾട്ടിപ്പിൾ കോപ്പി എടുത്ത് വിൽക്കുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത് അത് കുറ്റകരമായിട്ട് സെക്ഷൻ ഡബിൾ എയിൽ പ്രൊഹിബിഷൻ ഓഫ് അൺ ഓതറൈസ്ഡ് റെക്കോർഡിംഗ് എന്ന പുതിയൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇറ്റ് ഈസ് എ വെൽക്കമ്മിങ് സ്റ്റെപ്പ് അഞ്ചാമത്തെ അമൻമെന്റ് ഞാൻ പറഞ്ഞു നാലും അഞ്ചും ആണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വരുന്നത് അതായത് കാറ്റഗറീസിൽ പറഞ്ഞത് അല്ലേ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ സിക്സ് ഡബിൾ എ കഴിയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ അൺ ആയിട്ട് നിങ്ങൾ നിങ്ങൾ കോപ്പി ചെയ്ത് വെബ്സൈറ്റ് വഴിയോ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്ത് അല്ലേ വ്യാജ സി ഡി അല്ലെങ്കിൽ വ്യാജ പതിപ്പ് ഇറക്കിയാലുള്ള ശിക്ഷ ആദ്യമായിട്ട് കുറച്ചൊരു സ്ട്രിഞ്ചണായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സെക്ഷൻ സെവൻ സബ് സെക്ഷൻ വൺ എ എന്ന് പറയുന്ന പുതിയൊരു വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് പെനാൾട്ടി ഫോർ എന്താണ് അൺഓത്രറൈസ്ഡ് റെക്കോർഡിങ് ആൻഡ് പബ്ലിഷിംഗ് പ്രത്യേകതയുണ്ട് അത് ഒരു ഒരു ആശ്വാസം തരുന്ന ഒരു പെനാൾറ്റി കാരണം ആ പെനാൽറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വഭാവം ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ ലീഗലായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരോ കോപ്പി ചെയ്യുന്ന ആൾക്കാരോ ഇനി അതിന് മുതിരത്ത് മുതിരാൻ പാടില്ല എന്നൊരു ഇൻറ്റൻഷനോടുകൂടെയാണ് സെക്ഷൻ വൺ നൈൽ അമെൻമെൻ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഇനി പൈറൈറ്റ് ആൻഡ് കോപ്പി ഇറക്കിയുള്ള ശിക്ഷന്ന് നോക്കാം അതിന് രണ്ടായിട്ടാണ് അല്ലെങ്കിൽ മൂന്നായിട്ടാണ് ശിക്ഷയെ തിരിച്ചു ഒന്ന് സാമ്പത്തികമായിട്ടുള്ള ശിക്ഷ രണ്ട് ജയിൽ ശിക്ഷ മൂന്ന് രണ്ടും കൂടെ ചേർന്ന് ആദ്യ രീതിയിൽ ശിക്ഷ നോക്കാം മിനിമം മൂന്ന് മാസവും മാക്സിമം മൂന്ന് വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാണ് ഇനി മുതൽ പൈറസി അല്ലെങ്കിൽ പൈറേറ്റഡ് കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എമൗണ്ട് എമൗണ്ട് ഒരു കൗതുകപരമായിട്ടുള്ള എമൗണ്ട് ആണ് പറഞ്ഞത് കാരണം മിനിമം പെനാൽറ്റി വന്നിട്ട് മൂന്ന് ലക്ഷം രൂപ ഫൈനോ അല്ലെങ്കിൽ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ പ്രൊഡക്ഷൻ കോസ്റ്റ് ഗ്രോസ് പ്രൊഡക്ഷൻ കോസ്റ്റ് അതിൻ്റെ ഓഡിറ്റഡ് ഫിഗർ അല്ലേ ഒരു ഫോർ എക്സാമ്പിൾ പത്ത് കോടിക്ക് ഒരു പടം എടുത്തുണ്ടെങ്കിൽ അതിനെ ഓഡിറ്റ് ചെയ്ത് ഒരു എമൗണ്ട് ഉണ്ടാവും ഒരു കോസ്റ്റിംഗ് ആ എമൗണ്ടിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് ഉണ്ടായ ആ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ അഞ്ച് ശതമാനം വരെ ഈ പൈലറ്റഡ് കോപ്പി ഇറക്കുന്നത് അത് അത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഫൈൻ അടിക്കാൻ പറ്റും അത് നല്ലൊരു വളരെ വെൽക്കമിംഗ് ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് കാരണം സ്വന്തം എന്താണ് സ്വന്തം പാരൻ്റ് ആക്ട് ഇല്ലേ സിനിമ ആക്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം പെനാൾട്ടി ആദ്യം ജയിൽ ശിക്ഷയാണ് മൂന്ന് മാസം മുതൽ മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാം അല്ലെങ്കിൽ അവർ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പെനാൽറ്റിയാണ് പൈസപരമായ പെനാൽറ്റിയാണ് അത് ഈ പറഞ്ഞ മൂന്ന് ലക്ഷം മുതൽ ഏതുവരെ പോകാം പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഓഡിറ്റഡ് പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഫിഗറിൻ്റെ അഞ്ച് ശതമാനം വരെ ചാർജ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ജയിൽ ശിക്ഷയും ഈ പെനാൽറ്റിയും കൂടെ രണ്ടും കൂടെ വേണമെങ്കിലും ഇനി മുതൽ വിധിക്കാം ഇത് നല്ലൊരു സ്വാഗത എന്താണ് വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഒരു 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 പെനാൽറ്റിയാണ് അത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് സെക്ഷൻ സിക്സ് ഡബിൾ എ സെക്ഷൻ സെവൻ സബ് സെക്ഷൻ വൺ എയും പൈറസ് ക്ക് ഒരു ഒരു നല്ലൊരു മെസ്സേജാണ് പബ്ലിക്കിന് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഫിലിം ഫെർട്ടാണ്ടിലെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും അത് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും ഈ രണ്ട് സെക്ഷൻസ് അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ച് കാറ്റഗറി ആയിട്ടാണ് ഈ അമെന്മെന്റ് മെയിൻ ആയിട്ടുള്ള അമെൻമെന്റ് നമ്മളിന്ന് ചർച്ച ചെയ്ത് ഒന്നുകൂടി വേണമെങ്കിൽ അതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറയാം ഇത് പ്രാക്ടിക്കലി ഫിലിം ഫീൽഡിലുള്ളവർക്കും അതിന് ബന്ധപ്പെട്ടുള്ള ഓഡിറ്റേഴ്സിനും അത് ബന്ധപ്പെട്ട അഡ്വൈസ് ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ആദ്യത്തെ അമൻമെന്റ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷനാണ് സെക്ഷൻ അഞ്ചിലാണ് ഫിലിം ക്ലാസിഫൈ ചെയ്യുന്നത് എ യു എന്ന് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഏജ് ബേസ്ഡ് സെവൻ പ്ലസ് തേർട്ടീൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് കാറ്റഗറി ആക്കി മാറ്റി രണ്ടാമത്തെ അമൻമെന്റ് എന്ന് പറയുന്നത് വളരെ എന്താണ് എസെൻഷ്യൽ ആയിട്ടൊരു അമൻമെൻ്റ് ആണ് അത് വന്നിട്ട് പത്ത് വർഷം വാലിറ്റിയാണ് ഈ പറയുന്ന ഫിലിം ബോർഡ് സർട്ടിഫിക്കേഷന് അതിപ്പോൾ പത്ത് വർഷം നമ്മൾ എടുത്ത് മാറ്റി ലൈഫ് ലോങ് വെള്ളയിൽ വാലിഡിറ്റി ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നു മൂന്നാമത്തത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഓൾറെഡി തന്നെ ബോർഡ് സർട്ടിഫൈ ചെയ്തതിന് പബ്ലിക് കംപ്ലൈൻസ് കിട്ടുകയാണെങ്കിൽ തിരിച്ചു വിളിച്ച് റീ എക്സാമിൻ ചെയ്യാൻ ഈ ബോർഡിൻ്റെ അടുത്ത് പറയാൻ പറ്റും അത് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസാണ് നാലാമത്തത് പുതിയൊരു സെക്ഷനാണ് സിക്സ് ഡബിൾ എ പബ്ലിക്കിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ വ്യാജ പതിപ്പ് ഇറക്കുന്ന പൈറസ് ഇറക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങൾ ഇറക്കുന്ന സിനിമയുടെ സിനിമയുടെ കാര്യങ്ങൾ കോപ്പി ചെയ്ത് ഇറക്കുന്നവർക്ക് എഗൻസ്റ്റ് ആയിട്ട് അൺ റെക്കോർഡിങ്ങിന് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രൊഹിബിഷൻ സെക്ഷനാണ് സിക്സ് ഡബിൾ എ പിന്നെ അത് എനേബിൾ ചെയ്യാനായിട്ട് അതിൻ്റെ പെനൽട്ടി സെപ്പറേറ്റ് ആയിട്ട് ഈ കോപ്പി കോപ്പി അടിക്കുന്നതിനുള്ള കോപ്പി അടിച്ച് ഇൻ്റർനെറ്റിൽ എന്താണ് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പുതിയൊരു പെനാൽറ്റിയാണ് സെക്ഷൻ വൺ എയിലെ അത് പെനാൽറ്റി എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് പൈസപരമായ പെനാൽറ്റി അതായത് എമൗണ്ട് പെനാൽറ്റി അതുപോലെ തന്നെ ജയിൽ ശിക്ഷ രണ്ടും കൂടെ ചേർത്ത് അപ്പോൾ ഇത്രയാണ് വളരെ പെട്ടെന്നൊരു ഒരു ഒരു പുതിയ അമെൻമെൻ്റ് വന്നപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്താണ് ഒരു ഏരിയ ആയിരുന്നു ഇത് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിനിമറ്റോഗ്രാഫ് അമെൻമെൻ്റ് ബിൽ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിനെ കുറിച്ചാണ് ഇത് വന്നിട്ടില്ല പബ്ലിക് കമ്മൻസ് വിളിച്ചിട്ടേ ഒരു പക്ഷേ ഒന്ന് രണ്ട് പ്രൊവിഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സൗഹൃദ വളരെ പോസിറ്റീവായിട്ടാണ് പബ്ലിക് കാണുന്നത് അതുപോലെ ഫ്രീമിംഗ് ഫാറ്ററിൻ്റെ കാണുന്നത് ഇത് പാസ്സായി കഴിയുമ്പോൾ ഇതൊരു ആക്ട് ആയിട്ട് മാറിയും പഴയ നിലവിൽ നിൽക്കുന്ന സിനിമറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടുവിന് അമൻമെൻ്റ് ആയിട്ടായിരിക്കും ഈ പുതിയ അമൻമെൻ്റ് വരുന്നത് ഇതുപോലെ കൗതുകമുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥിരം നമ്മൾ സംസാരിക്കുന്ന വേദിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള പുതിയ സബ്ജക്റ്റ് വരുമ്പോൾ വലിയ സാറ് വീണ്ടും വരാം എല്ലാവരും സേഫായിട്ടിരിക്കാം മറ്റൊരു വിഷയമായിട്ട് കാണാം ഒത്തിരി മെസ്സേജസും കോൾസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അതിൽ നല്ലൊരു ക്ഷമതവും എന്താ പറയുക വളരെ വേഗമായിട്ടുള്ള മെസ്സേജസ് ആണ് അതുകൊണ്ട് പലതിനെ മറുപടി അയക്കാറില്ല വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ എന്താ പറയുക ജെനുവിൻ ആയിട്ടുള്ളതും ആവശ്യമുള്ളതായിട്ടുള്ളതും ഞാൻ മറുപടി അയക്കാറുണ്ട് പലരും വിളിക്കുന്നുണ്ട് പല കോഴ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒഫീഷ്യൽ തിരക്കുകൾ കാരണം ഇപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ സേവനങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല അല്ലേ എല്ലാം കൂടെ ചേർന്ന് നോക്കി പറ്റത്തില്ലല്ലോ എങ്കിൽ ആവശ്യത്തിനുള്ള സർവീസിന് എപ്പോഴും ഞാൻ ഉണ്ടാവും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ വലിയ ബാലകൃഷ്ണനാണ് ഇവിടെ പറയുന്നത് മറ്റൊരു ടോപ്പിക്കിനോട് വീണ്ടും കാണാം താങ്ക്